ആഗോളീകരണ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഡോക്ടർ ബി ഇക്ബാൽ ഇപ്പോൾ നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മാധ്യമങ്ങൾ ജനങ്ങളോട് പറയാത്തതോ പറയാൻ മടിക്കുന്നതോ ആയ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ കൂട്ടായ്മ രൂപീകരിച്ചതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, രാജ്യം 16-ാം ലോകസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകം ധാരാളം പരിപാടികൾ നമ്മുടെ വിവിധ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച്, അവരുടെ സംഭാവനകളെക്കുറിച്ച് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിലെ കാര്യം പരിശോധിച്ചാൽ പൊതുവെ മാധ്യമങ്ങളെല്ലാം ഒരു കാര്യത്തിൽ ഏതാണ്ട് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എന്തായാലും കോൺഗ്രസ് പാർട്ടി തകരും എന്നുള്ള കാര്യത്തിൽ പൊതുവിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടക്കത്തിൽ ഒതുങ്ങുന്ന സീറ്റുകൾ മാത്രമേ അവർക്ക് ലഭിക്കുമെന്നാണ് പറയാറുള്ളത്. പക്ഷെ അതുപോലെ തന്നെ അവർ പറയുന്നൊരു കാര്യം, ബി ജെ പി മുന്നണി, എൻ ഡി എ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും, 200 സീറ്റ് വരെ കിട്ടിയെന്ന് വരാം, 272 എന്നുള്ള ആ മാജിക് അക്കത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുമോ, അതിന് പ്രാദേശിക പാർട്ടികൾ സഹായിക്കുമോ തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ മാധ്യമങ്ങൾ പറയാതെ പോകുന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രസക്തി എന്താണ് എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല, അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ജനജീവിതം അതീവ ദുരിതമയമായിരിക്കുകയാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യാപ്തിയിലും ആഴത്തിലും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ മേഖലയിൽപ്പെട്ട ആളുകളെ എല്ലാം പരിശോധിക്കുമ്പോൾ വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിലക്കയറ്റം ജനജീവിതത്തെ ദുരിതമയമാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനപരമായ കാരണം 1990-കളുടെ ആരംഭത്തിൽ ശ്രീമാൻ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയ നവലിബറൽ അല്ലെങ്കിൽ ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായിട്ടാണ് ഇത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ അതിനിടയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടവും കൂടി കടന്നുപോയി. അതിൽ ഇടതുപക്ഷം വലിയൊരു പങ്ക് വഹിച്ചു. അത് ഒരു പൊതു ദേശീയ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി 1 UPA സർക്കാർ ഭരണത്തിലിരുന്ന കാലമാണ്. ആ കാലത്തും ഈ ആഗോളവൽക്കരണ നയങ്ങളാണ് പിന്തുടർന്നതെങ്കിലും ആ നയങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി ആ നയങ്ങളിൽ ജനങ്ങളുടെ ജീവിതം ദുരിതമയമാക്കുന്ന പലതും തടസ്സപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു. എന്ന് തന്നെയുമല്ല, ഇന്നും ജനങ്ങളുടെ ജീവിതത്തിന് കുറേയെങ്കിലും ആശ്വാസം പകരുന്ന ഒട്ടനവധി നിയമനിർമ്മാണ നടപടികൾ ആരംഭിച്ചു വന്ന, ഇപ്പം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അന്നാണ് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിൽ അത് പുനർസംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ ലോകത്തിലെ ഏറ്റവും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആരോഗ്യ സംവിധാനമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. 0.9% മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ ഇന്ത്യയിൽ ആരോഗ്യ മേഖലയിലേക്ക് മാറ്റിവെച്ചത്. ഇടതുപക്ഷ പാർട്ടികളുടെയും കൂടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ദേശീയ ഗ്രാമീണ മിഷൻ പദ്ധതി ആരംഭിച്ചത്. അതിൻ്റെ ഫലമായി നേരിയ തോതിലെങ്കിലും ഇപ്പോൾ 1.1% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ നടന്ന ഈ അഴിമതി പലതും പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച വിവരാവകാശ നിയമം ആ കാലത്താണ് നടപ്പിലാക്കിയത്. അതുപോലെ ഇന്നും പ്രാധാന്യം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന, പ്രത്യേകിച്ച് പ്രകൃതി സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, ആദിവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ വനസംരക്ഷണ നിയമം ആ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. എന്ന് തന്നെയുമല്ല, ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനയ്ക്ക് വഴങ്ങി ഇന്ത്യൻ പേറ്റന്റ് നിയമം 2005 മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ആഘാതം കഴിയുന്നിടത്തോളം കുറയ്ക്കാൻ ഇടതുപക്ഷ പാർലമെൻറ്റിലെ അംഗങ്ങളുടെ ഇടപെടൽ വഴി കഴിയുകയും ചെയ്തു.
ഇടതുപക്ഷ പാർട്ടികൾ പിന്താങ്ങിയെന്ന് മാത്രമല്ല, ഇടതുപക്ഷ പാർട്ടികൾ പിന്താങ്ങുന്നതുകൊണ്ട് മാത്രം ഇടതുപക്ഷ പാർട്ടികളുമായി അടുപ്പമുള്ള, പക്ഷെ അതേസമയം ഇടതുപക്ഷ പല കാര്യത്തിൽ വിയോജിപ്പുള്ള അരുണാ റോയിയെപ്പോലുള്ള ആളുകൾ അന്ന് ഗവൺമെൻറ് ഉപദേഷ്ടാക്കളായി മുന്നോട്ട് വരാനും സഹായിച്ചത് ഇടതുപക്ഷ പാർട്ടികൾ അന്ന് പിന്തുണ നൽകിയതുകൊണ്ടാണ്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണ പിന്തുവലിച്ചതിനെ തുടർന്നും രണ്ടാം യു പി എസ് സർക്കാർ വളരെ അതിനഗ്നമായ രൂപത്തിൽ യാതൊരു മറയുമില്ലാതെ ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വിദേശ കുത്തുകളെയും ഇന്ത്യൻ കുത്തുകളെയും അനുവദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ദുരിതം, ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പക്ഷേ അതേ അവസരത്തിൽ ഇപ്പോൾ പറയും ഏറ്റവും അവസാനത്തെ ഒരു വർഷം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പല നയങ്ങളും ഈ യു പി എ ഗവൺമെൻറ്റിൻ്റെ ജനോപകാരപ്രദമായ നയങ്ങളാണെന്ന് വാദിച്ചേക്കാം. ഉദാഹരണത്തിന് ഭക്ഷ്യസുരക്ഷാ നിയമം, അതുപോലെ തന്നെ ലോക്പാൽ ബില്ല്, അതൊക്കെ വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ. പക്ഷേ ആ ബില്ലുകളുടെ കാര്യത്തിൽ പോലും നിങ്ങളെ പാർലമെൻറ് നടപടികൾ ശ്രദ്ധിച്ചാൽ, സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ബില്ലുകളിലെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ മെമ്പർമാരെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോലുമുള്ള ഇടതുപക്ഷ പാർലമെൻറ് അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ അംഗീകരിച്ചിരുന്നെങ്കിൽ അത് കുറേ കൂടി ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറ്റാൻ കഴിഞ്ഞേനെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഭക്ഷ്യ സുരക്ഷാ ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ലോക്പാൽ ബില്ലിൻ്റെ കാര്യത്തിൽ കോർപ്പറേറ്റുകൾ അതിനകത്ത് അതിൻ്റെ പരിധിയിൽ പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന പേരിൽ, സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ പേരിൽ നടപ്പിലാക്കുന്ന പല പദ്ധതികളും അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾ ഭേദഗതികൾ കൊണ്ടുവന്നതാണ്. ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പേറ്റൻ്റ് നിയമത്തിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്ന 26 ജനവിരുദ്ധ ഭേദഗതികളെ മാറ്റിയെടുക്കുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് സംവിധാനം എന്താണെങ്കിലും, അപ്പോൾ അതെന്താണെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ അവ്യക്തതയുണ്ട്. മൂന്നാം മുന്നണി രൂപീകരിക്കുകയോ അതിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇരിക്കെ തന്നെ, ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ഏത് ഭരണ രൂപമാണെങ്കിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറമേ നിന്നുകൊണ്ടാണെങ്കിൽ പോലും സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്ത ഒരു സർക്കാർ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. എൻ ഡി എ പാർട്ടിയുടെ കാര്യത്തിലെടുത്താലും അതൊരു സവർണ തീവ്ര ഹിന്ദുത്വ പരിപാടി നടപ്പിലാക്കുക മാത്രമല്ല അവരുടെ ലക്ഷ്യം, ഇന്ത്യയിലെ കോർപ്പറേറ്റ് ശക്തികളുടെയും കൂടി നേതാവായിട്ടാണ് മോദി അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ യു പി എ രണ്ടാം ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ എല്ലാ ജനവിരുദ്ധ നയങ്ങളും, ഉദാഹരണത്തിന് ചെറുകിട വ്യാപാര മേഖലയിലെ വിദേശ മൂലധനം മുടക്കുന്ന അടക്കമുള്ള എല്ലാ നിയമങ്ങളും ന്യൂനപക്ഷ സർക്കാരായിട്ടും പാസ്സാക്കിയെടുത്തത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് NDA പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പറയുന്ന വിനാശകരമായ ആഗോളവൽക്കരണ നവലിബറൽ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയുടെ അഖണ്ഡത സംരക്ഷിക്കുന്ന, എന്തുകൊണ്ട് വിദേശ മൂലധനം ത്തിൻ്റെ ഇടപെടൽ വഴിയാണ് ഇന്ത്യയുടെ പരമാധികാരം വരെ അപകടത്തിലാകാൻ പോകുന്നത്, അതൊക്കെ സംരക്ഷിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടികളാണെന്ന് നിഷ്പക്ഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരർത്ഥത്തിൽ അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കേരളീയർ ഒരർത്ഥത്തിൽ ഭാഗ്യമുള്ളവരാണ്. എന്തുകൊണ്ട്? കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലുമാണ് ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ മുന്നണിയിൽ പോലും ഉൾപ്പെടുത്താൻ പലരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്കുന്ന ഓരോ വോട്ടും, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന തിരഞ്ഞെടുക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുന്ന ഓരോ ഇടതുപക്ഷ അംഗങ്ങളും പാർലമെൻറ്റിലെത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ഭാവിയുടെ ഭദ്രമാക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വളരെ വിനയത്തോടുകൂടി, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്, രാജ്യസ്നേഹികളാണെങ്കിൽ, കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നത് എന്താണ്, ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ നേഷൻ എന്നാണ് പറയുന്നത്. മതേതരത്വവും പരമാധികാരവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഒക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്ന് സംരക്ഷിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുള്ള ഏക രാഷ്ട്രീയ കൂട്ടുകെട്ട ഇടതുപക്ഷ പാർട്ടികളാണെന്ന് കാണാൻ കഴിയും. പക്ഷേ ആ ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ തലത്തിൽ, എൻ്റെ പ്രിയ സുഹൃത്ത് എം ജി രാധാകൃഷ്ണൻ ഒക്കെ പങ്കെടുക്കുന്ന പല പരിപാടികളും ഞാൻ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെ, ഇടതുപക്ഷ പാർട്ടികളുടെ അല്ലേ പ്രസക്തിയെക്കുറിച്ച് ചർച്ചയിൽ വരുന്നില്ല. NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുമോ, ഏത് പ്രാദേശിക പാർട്ടികൾ അവർ പിന്താങ്ങും, അപ്പോൾ അവർ മോഡിയെ മാറ്റണമെന്ന് പറയുമോ, അദ്വാനിയെ കൊണ്ടുവന്നാലും അധികാരം, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ വിനാശകരമായ, എന്തുകൊണ്ടാണ് യു പി എ മുന്നണി രണ്ടക്കത്തിൽ ഒതുങ്ങുന്നത്, അതിന് കാരണമായ വിനാശകരമായ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് NDA നടപ്പിലാക്കാൻ പോകുന്നുള്ള വസ്തുത മറച്ചു വെക്കുകയാണ്. അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രതിബദ്ധത മാധ്യമങ്ങൾ ജനങ്ങളോട് പറയുന്നില്ല. അത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്
ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ഇത് മറ്റ് കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും ഇത് സംഘടിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും, രാജ്യസ്നേഹികളായ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചോയ്സ് മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ, അത് ഇടതുപക്ഷ പാർട്ടികളെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണെന്ന് വിനയപൂർവ്വം ആശയം അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.